നമസ്കാരം. തൊഴിൽ വിജയത്തിന്, തൊഴിൽ വിജയം ലഭിക്കാൻ, ഇതിനു മുമ്പും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. തൊഴിലിൽ പഠനമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, എല്ലാം കഴിഞ്ഞെങ്കിലും പഠനവുമായിട്ട് ബന്ധപ്പെട്ട് താൻ പഠിച്ചത് തന്നെ ജോലി കിട്ടാതിരിക്കുക, പഠിച്ച പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധമില്ലാത്ത ജോലി, പലരും പറയുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട്, ജോലിയുണ്ട്, പക്ഷെ പഠിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. അപ്പം അതുപോലെ ഇന്ന് തൊഴിൽ നമ്മൾ പഠിച്ചതും പഠനവുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മൾക്ക് മനസ്സിന് ഇണങ്ങിയ സാഹചര്യങ്ങളും മനസ്സിന് തൃപ്തിയുള്ള ഒരു ശമ്പളം സാലറിയൊക്കെ കിട്ടുന്ന ഒരു തൊഴിൽ ലഭിക്കാനായിട്ട് നമുക്ക് ഒരു എന്തെങ്കിലും ചെറിയ മാർഗമുണ്ടോ നമുക്ക് നോക്കാം. തൊഴിൽ നമുക്ക് വിജയം ലഭിക്കാനായിട്ട് ഇന്ന് തൊഴിൽ രംഗം വളരെ മത്സര ബുദ്ധിയുള്ള ഒരു രംഗം തന്നെയാണ്. കൂടുതൽ കൂടുതൽ ആളുകൾ ഓരോ വർഷവും പഠിച്ചു വരികയും ആ പഠനത്തിനനുസരിച്ച് ആളുകൾ പഠനം കഴിഞ്ഞ ഉടനെ ഉന്നത പഠനം കഴിഞ്ഞ് വന്നിട്ട് ജോലി കിട്ടാതെ കാത്തിരിക്കുക, കുറേയേറെ കഴിവുകളുള്ളവരും ബാക്കിയുള്ളവരൊക്കെ നേരിട്ട് കയറി 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 പോവുക. അപ്പോൾ അങ്ങനെ തൊഴിൽ ലഭിക്കാതെ ഒട്ടനവധി പേര് ഇന്ന് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാതെ വല്ലാതെ കഷ്ടപ്പെട്ട് അലയുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ പറയുന്ന ഈ രാമമന്ത്രം എന്ന് പറയുന്ന രാമചന്ദ്ര മന്ത്രമുണ്ട്. ഈ രാമചന്ദ്ര മന്ത്രം നമുക്ക് ഒന്ന് 28 പ്രാവശ്യം വീതം ഒരു 18 ദിവസം, ഒരു 2-3 ഘട്ടങ്ങളായിട്ട് 18 ദിവസം വീതം ഒന്ന് ജപിച്ചു നോക്കുക. ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലിൽ നമുക്ക് നല്ല വിജയം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന ജോലിയൊക്കെ നമുക്ക് കിട്ടാൻ, പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആത്മാർപ്പണം, ആത്മസമർപ്പണമാണ് വേണ്ടത്. ചിലവർ പറയുമോ, ആ മേഡം പറഞ്ഞു ആ മന്ത്രം ജപിക്കാൻ, ജപിച്ചു നോക്കിയാൽ കിട്ടുമോ നോക്കട്ടെ, ജോലി കിട്ടുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മന്ത്രം മേഡം പറഞ്ഞതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ യൂട്യൂബിൽ കണ്ടതുകൊണ്ട് മാത്രം അത് ജപിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഏത് ചെയ്യുമ്പോഴും നമുക്ക് ആത്മസമർപ്പണമാണ് ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തിനോട് കൂടുതൽ അടുത്ത് നമ്മൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുന്നത്. പാരായണം ചെയ്യുകയും മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ കൂടുതൽ അടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, സ്വാഭാവികമായിട്ടും ആത്മസമർപ്പണം ഉണ്ടായിരിക്കണം, ഏകാഗ്രതയോടുകൂടി നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രാമചന്ദ്ര മന്ത്രം നമുക്ക് എന്താണ്, 28 ദിവസം 28 പ്രാവശ്യം വീതം നമുക്ക് ജപിച്ച് നോക്കാം. 2 നേരവും ജപിക്കണം, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 2 നേരവും ജപിക്കണം. തൊഴിൽ മേഖലയിലെ തടസ്സങ്ങളൊക്കെ മാറി, ഇപ്പോൾ പ്രമോഷനൊക്കെ തടഞ്ഞു വച്ചിരിക്കുന്ന ആളുകൾക്ക്, പ്രമോഷനൊക്കെ കിട്ടാൻ തടസ്സമുള്ള ആളുകൾക്ക് പ്രമോഷൻ തടസ്സമൊക്കെ മാറാനായിട്ട് ഇത് ഉത്തമമാണ്. ഇത് ജപിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിരാവിലെ ഒരു 8 മണിക്ക് മുൻപും വൈകുന്നേരം ത്രിസന്ധ്യാ സമയത്തുമാണ് ഈ രാമചന്ദ്ര മന്ത്രം ജപിക്കേണ്ടത്. ഒരുപാട് അർദ്ധരാത്രി സമയത്തും അല്ലെങ്കിൽ കുറേ നേരം പുലർന്നിട്ട് ഒരു 10 മണി സമയത്തൊന്നും അല്ല ജപിക്കേണ്ടത്. ഏതാണ്ട് ഒരു 6:30-7 മണിയോടുകൂടി സൂര്യോദയത്തോടുകൂടിയും വൈകുന്നേരം സൂര്യാസ്തമനത്തോടുകൂടിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. 28 തവണയാണ് ജപിക്കേണ്ടത്, 18 ദിവസമാണ് ജപിക്കേണ്ടത്. മന്ത്രം ജപിക്കാൻ നിങ്ങൾ തുടങ്ങുന്ന ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുധനാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ നിങ്ങൾക്ക് തുടങ്ങാം. 18 ദിവസമാണ്, തിങ്കളാഴ്ച പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച തുടങ്ങാം. 18 ദിവസമാണ് ജപിക്കേണ്ടത്. ആദ്യം ഒരു 18 ദിവസം ജപിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി ആയില്ല എന്ന് തോന്നുന്നതിൻ്റെ ഉടനെ മനസ്സും അടുക്കല്ല ചെയ്യേണ്ടത്. വീണ്ടും വേണമെങ്കിൽ ഒരു 18 ദിവസവും കൂടി ചെയ്യുക. വൃതശുദ്ധിയും ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയൊക്കെ വളരെ അത്യാവശ്യമാണ്. വെറുതെ യാന്ത്രികമായിട്ട് ഒരു മന്ത്രങ്ങളും ജപവും പാരായണവും ഒന്നും ചെയ്യാതിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഘട്ടങ്ങളായിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ ശക്തി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും. മന്ത്രം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഓം രാം രാമായ രാമചന്ദ്രായ, ഓം രാം രാമായ രാമചന്ദ്രായ, രാമഭദ്രായ രഘുകുല തിലകായ, രാമഭദ്രായ രഘുകുല തിലകായ, വശ്യ ശക്തി പ്രദായിനേ ധർമ്മജ്ഞയ നമ. ഓം രാം രാമായ രാമചന്ദ്രായ, രാമഭദ്രായ രഘുകുല തിലകായ, വശ്യ ശക്തി പ്രദായിനെ ധർമ്മജ്ഞായ നമ. ഇതാണ് മന്ത്രം. ഇത് 28 ഒരു 18 ദിവസം ജപിക്കുക രാവിലെയും വൈകുന്നേരവും.